കാവനൂര് ഗ്രാമപഞ്ചായത്തിൽ ഫ്ലഡ് റിലീഫ് ഫണ്ടിലും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ച് 52 ലക്ഷം രൂപയുടെ 5 റോഡുകളുടെ പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അത് വിവിധ വാർഡുകളിലായിട്ടാണ് ഈ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയും അത് പൂർത്തീകരിച്ച് അത് ഗതാഗതത്തിന് ഇന്ന് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെയൊക്കെ പൂർണ്ണമായ സഹകരണം ഉണ്ടായിക്കൊണ്ടാണ് ഇങ്ങനെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചത്. വരും കാലങ്ങളിലും അവികസന പ്രദേശങ്ങളിൽ പഞ്ചായത്തുമായി സഹകരിച്ച്, ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് എല്ലാ രംഗത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയാനുള്ളത്. എരഞ്ഞിമാവ് മുതൽ മഞ്ചേരി നെല്ലിപ്പറമ്പ് വരെയും ഇടവണ്ണ വരെയുമുള്ള റീബിൽഡ് കെയറുടെ പ്രവൃത്തി നടക്കുകയാണ്. പരമാവധി പ്രദേശങ്ങളിലൊക്കെ പൈച്ചിറങ്ങാക്കൊണ്ട് പോലുള്ള പ്രദേശങ്ങളിൽ, എളയൂർ പോലുള്ള പ്രദേശങ്ങളിൽ, കാവനൂർ, എല്ലായിടത്തും അത് ഇൻ്റർലോക്ക് കൂടി അതിൻ്റെ സൈഡിൽ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മനോഹരമായ ഹൈവേ റോഡുകളും ഒക്കെ നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാവനൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പ്രിയപ്പെട്ട എം എൽ എയുടെ ഫ്ലഡിൽ വന്ന 5 റോഡുകളാണ് ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാവനൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, എം എൽ എയുടെ ഫ്ലഡിൽ എല്ലാ പഞ്ചായത്തിലെയും പോലെയല്ല ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 52 ലക്ഷം രൂപയുടെ വികസനമാണ് പ്രിയപ്പെട്ട എം എൽ എ ഇവിടെ കൊണ്ടുവന്നത്. ഈ നാട്ടുകാരുടെ അഭിലാഷമായിരുന്ന ഈ റോഡ് പൂവണിഞ്ഞതിൽ ഞങ്ങളേറെ സന്തോഷവാന്മാരാണ്. ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം കാവനൂർ ഗ്രാമപഞ്ചായത്തും ഇതിൽ ആഘോഷിക്കുന്നു, സന്തോഷിക്കുന്നു. ചെറുങ്ങൗണ്ട് ചെമ്പനിക്ക് പോണ ഈ വഴി ഒരു ഇടവഴി ആയിരുന്നു. ആ സമയത്ത് ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ പിന്നെ താമസിക്കുന്ന ഒരുപാട് വീടുകളുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെ, ഈ പ്രദേശത്തുകാരുടെയൊക്കെ വലിയൊരു പിന്നെ പ്രയാസമായിരുന്നു ഇങ്ങോട്ട്. പിന്നെ പ്രത്യേകിച്ച് പ്രായമായ ആളുകളും രോഗികളും അതുപോലെ സ്കൂൾക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉള്ള അവർക്കൊക്കെ ഈ പലപ്പോഴും വളരെ പ്രയാസപ്പെട്ട ദുർഘടമായ ഒരു പ്രദേശം, വരമ്പൊക്കെ ഇടിഞ്ഞു വീണയും അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ആദ്യം അതൊരു നടവഴിയാക്കിയിട്ട് പിന്നെ അതിൻ്റെ ശേഷം കുറച്ചും കൂടെ വീതി കൂട്ടി ഞങ്ങൾ കൊടുത്ത ഒരു പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് അത് നീളവും വീതിയും ഒക്കെ പരമാവധി കൂട്ടി വലിയ വാഹനങ്ങൾക്ക് പോകാൻ പോലും പറ്റുന്ന രീതിയിൽ വലിയൊരു റോഡാക്കി. വിചാരിച്ചതിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് ഞങ്ങളൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയിൽ തന്നെ ഈ റോഡിൻ്റെ ഉദ്ഘാടനം ആഘോഷിക്കുകയും നാട്ടുകാരുടെയൊക്കെ മുഴുവൻ പിന്തുണയും സഹായവും സന്തോഷവും ഈ ഒരു സാഹചര്യത്തിൽ രേഖപ്പെടുത്തുകയും ഉണ്ടായി.